നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. പേജർ, വാക്കി ടോക്കി സ്ഫോടന പരമ്പരകളിലൂടെ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് ഒന്ന് മാത്രമാണ്, ഹിസ്ബുള്ള ഗ്രൂപ്പിന്റെ സർവനാശം. തങ്ങളുടെ യുദ്ധമുറികളിൽ വർഷങ്ങളുടെ ശ്രമഫലമായി വിദഗ്ധർ രൂപപ്പെടുത്തിയ കുടില തന്ത്രം ഇസ്രായേൽ അണുകിട തെറ്റാതെ നടപ്പാക്കുകയും ചെയ്തു. അതാണ് ലോകം മുഴുവൻ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത സെക്കൻഡിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ആകാംക്ഷയും ഭയവുമാണ് ഇപ്പോൾ ലോകം ഇസ്രായേലിലേക്ക് ഉറ്റുനോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നേരത്തെ തന്നെ സങ്കീർണമായ രഹസ്യ ആക്രമണങ്ങൾ നടപ്പാക്കാൻ കഴിവുള്ളവർ എന്ന പേര് ഇസ്രായേലിന് സ്വന്തമായിരുന്നു. ഇപ്പോഴത്തെ ആക്രമണ പരമ്പരകളിലൂടെ അത് അരക്കിട്ടുറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇസ്രായേൽ. ഏതായാലും പേജർ, വോക്കി ടോക്കി സ്ഫോടന പരമ്പരകൾക്ക് പിന്നാലെ ലെബനനിൽ ഇസ്രായേൽ വ്യോമാക്രമണം കൂടി അരങ്ങേറിയതോടെ മധ്യപൂർവ്വ ദേശത്ത് യുദ്ധഭീതി പടരുകയാണ്. ഇസ്രായേലിലെ വ്യോമാക്രമണം യുദ്ധപ്രഖ്യാപനമാണെന്നാണ് ഹിസ്ബുള്ള സെക്രട്ടറി ജനറൽ ജനങ്ങൾക്ക് നൽകിയ മുന്നറിയിപ്പ്. മധ്യപൂർവ്വ ദേശത്ത് കാര്യങ്ങൾ കൂടുതൽ കലുഷിതമായ സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ രൂക്ഷമായി വിലയിരുത്തി സർവ്വസന്നാഹങ്ങളുമായി US രംഗത്തുണ്ട്. മറ്റുള്ള രാജ്യങ്ങളെല്ലാം തന്നെ യുദ്ധം തുടങ്ങിയപ്പോൾ ഇസ്രായേൽ മേൽ സമ്മർദ്ദം ചെലുത്തിയപ്പോഴും US ഇസ്രായേലിനെ പൂർണ്ണ പിന്തുണയായിരുന്നു നൽകിയിരുന്നത്. മാത്രമല്ല കൂടുതൽ ആയുധങ്ങളും ഇസ്രായേലിലേക്ക് എത്തിച്ചു. അതുതന്നെയാണ് US ഇപ്പോഴും പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. മധ്യപൂർവ്വ ദേശത്ത് ഉഗ്രശക്തിയുള്ള ആയുധങ്ങളും പടക്കപ്പലുകളുമായി സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുകയാണ് കാലങ്ങളായി US. 40,000 സൈനികരും 12 യുദ്ധക്കപ്പലുകളും വ്യോമസേനയുടെ 4 പോർവിമാനങ്ങളും ആ സൈനിക വ്യൂഹത്തിൽ ഉൾപ്പെട്ടിരുന്നു. ഇസ്രായേൽ ലെബനൻ സംഘർഷം രൂക്ഷമായതിനു പിന്നാലെ ഇത് 50,000 ഉയർന്നു. സഖ്യകക്ഷികളെ സംരക്ഷിക്കുന്നതിനും ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിനും US വർഷങ്ങളായി ഇവിടെ സൈനിക ശക്തി ബലപ്പെടുത്തുകയാണ്. അതുതന്നെയാണ് ഇസ്രായേലിന്റെ മറ്റൊരു കരുത്തും. യുദ്ധം പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് എന്ന് പ്രഖ്യാപിച്ച ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോ ഗാലന്റ് കഴിഞ്ഞ ആഴ്ച നിരവധി തവണ US പ്രതിരോധ സെക്രട്ടറി ലോയ്ഡ് ഓസ്റ്റിനുമായി ചർച്ച നടത്തിയെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഈയൊരു പേജർ ആക്രമണവും വാക്കി ടോക്കി ആക്രമണവും ഉണ്ടായപ്പോഴും നിമിഷങ്ങൾക്ക് മുൻപ്, അതായത് ഈ ഒരു ആക്രമണം ഉണ്ടാകാൻ പോകുന്നതിന് നിമിഷങ്ങൾക്ക് മുൻപ് തന്നെ അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയത്തെ കാര്യങ്ങൾ അറിയിച്ചിരുന്നുവെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയും അറിയിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഇവിടെ സേനാവിന്യാസം വർദ്ധിപ്പിക്കുന്നതിന്റെ സൂചനകളൊന്നും US നിലവിൽ നൽകിയിട്ടില്ല. നിലവിലുള്ള സൈന്യത്തോട് അവിടെ തുടരാനാണ് നിർദ്ദേശം. യുദ്ധത്തിലേക്ക് നീങ്ങുന്നതിനെതിരെ US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രായേലിന് മുന്നറിയിപ്പും നൽകിയിരുന്നു. അതേസമയം യുദ്ധമുണ്ടാകുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിന് US സൈനിക പിന്തുണ നൽകാനുള്ള സാധ്യത തള്ളിക്കളയാനുമാകില്ല. നിലവിൽ അവിടെ വിന്യസിച്ചിട്ടുള്ള സന്നാഹങ്ങൾക്ക് ഞങ്ങളുടെ സൈന്യത്തെ സംരക്ഷിക്കാനുള്ള കഴിവുണ്ടെന്നും പൂർണ്ണ വിശ്വാസമുണ്ട്. ആവശ്യമെങ്കിൽ ഇസ്രായേലെ സംരക്ഷിക്കാനും തയ്യാറാണ് എന്നാണ് സേനാവിന്യാസത്തെക്കുറിച്ച് പെന്റഗൺ വക്താവ് വാർത്താ ഏജൻസിയെ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ US സൈന്യം വിവിധ സംഘർഷ മേഖലകളിൽ പട്രോളിംഗ് നടത്തുന്നതിനാൽ ആയുധങ്ങൾ എത്രയായാലും അധികമാകില്ലെന്നാണ് സൈനിക ഉദ്യോഗസ്ഥരുടെ പക്ഷം. ഇറാഖിലും സിറിയയിലും ISനെതിരായ നടപടികൾ, ഇസ്രായേലിലെ സംരക്ഷണ കവചം, ഇറാന്റെ പിന്തുണയോടെ ഹൂതികൾ ചെങ്കടലിൽ വാണിജ്യ കപ്പലങ്ങളെ ലക്ഷ്യമാക്കി നടത്തുന്ന ആക്രമണങ്ങളെ ചെറുക്കുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നതെന്നും അവർ പറയുന്നു. മധ്യപൂർവ്വ ദേശത്ത് വിന്യസിച്ചിട്ടുള്ള US സെൻട്രൽ കമാൻഡിൽ 34,000 സേനാംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ ഇത് 40,000 ഉയർത്തി. കൂടുതൽ പടക്കപ്പലുകളും വിമാനവാഹിനികളും ഇവിടേക്ക് എത്തിയതോടെ അംഗബലം ഉയർന്നു. ആഴ്ചകൾക്ക് മുൻപ് ഇസ്രായേലും ലെബനനും തമ്മിൽ സംഘർഷം രൂക്ഷമായപ്പോൾ ഓസ്റ്റിൻ 2 വിമാനവാഹിനി കപ്പലുകളും അനുബന്ധ പടക്കപ്പലുകളും പ്രദേശത്ത് തന്നെ തുടരാൻ ഉത്തരവിട്ടതോടെ ആകെ എണ്ണം ഏകദേശം 50,000 ഉയർന്നു. അതായത് കരയിലും കടലിലും ഒരുപോലെ തന്നെ എല്ലാ സന്നാഹങ്ങളുമായിട്ട് അമേരിക്കയും മുൻപന്തിയിലുണ്ട്. കിഴക്കൻ മെഡിറ്ററേനിയൻ കടലിടുക്ക് മുതൽ ഒമാൻ കടലിടുക്ക് വരെയുള്ള മേഖലകളിൽ വ്യാപിച്ചു കിടക്കുകയാണ് US നാവികസേനയുടെ പടക്കപ്പൽ വ്യൂഹം. ഇതിനു പുറമെ ഏത് ആക്രമണത്തെയും ചെറുക്കാൻ സന്നദ്ധമായി വ്യോമസേനയുടെയും നാവികസേനയുടെയും പോർ വിമാനങ്ങളും വിവിധ മേഖലകളിലായി തക്കം പാർത്തിരിക്കുന്നു. ലെബനൻ, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളുമായി ഇസ്രായേലിലെ സംഘർഷം രൂക്ഷമായതോടെ കിഴക്കൻ മെഡിറ്ററേനിയനിലും പേർഷ്യൻ ഗൾഫ് ഓഫ് പ്രവിശ്യയിലും US നാവികസേന യുദ്ധക്കപ്പലുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. USS എബ്രഹാം ലിങ്കൻ നയിക്കുന്ന വിമാനവാഹിനി കപ്പൽപ്പടയെ ഒമാൻ കടലിടുക്കിൽ വിന്യസിച്ചു. US നാവികസേനയുടെ കപ്പൽപ്പട ചെങ്കടലിലും സജ്ജമാണ്. ഗൈഡഡ് മിസൈൽ സംവിധാനങ്ങളോടെയുള്ള USS ജോർജി എന്ന അന്തർവാഹിനി കഴിഞ്ഞ മാസം ചെങ്കടലിൽ എത്തിച്ചിരുന്നു. ഇതെല്ലാം നൽകുന്നത് യുദ്ധം വീണ്ടും വീണ്ടും രൂക്ഷമാകുന്നു എന്നുള്ളതിന്റെ സൂചനയാണ്. കിഴക്കൻ മെഡിറ്ററേനിയൻ കടലിൽ USS വാസ്പ ഉൾപ്പെടെ 6 പടക്കപ്പലുകളുണ്ട്. USS എബ്രഹാം ലിങ്കണിൽ നിന്നുള്ള 6 FA-18 ഫൈറ്റർ ജെറ്റുകളെ പ്രദേശത്തെ ഒരു ലാൻഡ് ബേസിലേക്കും മാറ്റി. അതെവിടെയാണെന്നത് അധികൃതർ രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ്.
ഭയപ്പെടുത്തി ഇല്ലാതാക്കുക എന്നതാണ് ഇസ്രായേൽ ഇപ്പോൾ ഹിസ്ബുള്ളയുടെ നേരെ പ്രയോഗിക്കുന്നതെന്നാണ് പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രായേൽ ആക്രമണ ഭീതി നിലനിൽക്കുന്നതിനാൽ ആശയവിനിമയത്തിലുള്ള ഉപാധി എന്ന നിലയിൽ പേജറിനെയായിരുന്നു ഹിസ്ബുള്ള ഉപയോഗിച്ചിരുന്നത്. ഹിസ്ബുള്ളയിലെ പ്രവർത്തകർക്ക് മാത്രമല്ല അവരുമായി ബന്ധപ്പെട്ടവർക്ക് പോലും മൊബൈൽ ഫോണുകളോ സ്മാർട്ട് ഫോണുകളോ ഉപയോഗിക്കാൻ അനുമതി ഉണ്ടായിരുന്നു. മൊബൈൽ ഫോണുകൾ ഇസ്രായേൽ ഏജന്റാണ്, അതിനാൽ അവയെ കുഴിച്ചു മൂടുക എന്നാണ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്റുള്ള അനുയായികളോട് ആഹ്വാനം ചെയ്തത്. മൊബൈലുകൾ ഉപേക്ഷിച്ചതോടെ ആശയവിനിമയത്തിന് ഹിസ്ബുൾ ഉപയോഗിച്ചിരുന്നത് പേജറുകളെയാണ്. സ്ഫോടന പരമ്പരകളെ തുടർന്ന് ഹിസ്ബുൾ അംഗങ്ങൾക്ക് ഇപ്പോൾ പേജറുകൾ കാണുന്നത് പോലും പേടിയായിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. ഇതോടെ ഹിസ്ബുള്ളയുടെ അംഗങ്ങൾ തമ്മിലുള്ള ആശയവിനിമയം ഏറെക്കുറെ ഇല്ലാതായ അവസ്ഥയിലാണ് എന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. മാത്രമല്ല തങ്ങളുടെ ആശയവിനിമയ ശൃംഖലയിലേക്ക് ഇസ്രായേൽ എത്രത്തോളം കടന്നു കയറി എന്നതിലും ഹിസ്ബുള്ളയ്ക്ക് ഒരു വ്യക്തതയുമില്ല. ഇത്തരമൊരു അവസരമാണ് ഇസ്രായേലിന് വേണ്ടിയിരുന്നത്. ആശയവിനിമയശേഷി അവതാളത്തിലായതോടെ തങ്ങൾക്കെതിരെ ഉൾപ്പെടെയുള്ള വൻ ഓപ്പറേഷനുകൾ നടത്താൻ ഹിസ്ബുള്ള മടിക്കുമെന്ന് അവർ കണക്കുകൂട്ടുന്നു. മാത്രമല്ല ഫണ്ട്, ആയുധങ്ങൾ ഉൾപ്പെടെയുള്ളവയുടെ വിതരണവും താറുമാറാകും. ചുരുക്കത്തിൽ ഹിസ്ബുള്ളയുടെ ഭീഷണി പൂർണ്ണമായി അവസാനിക്കില്ലെങ്കിലും നാമം മാത്രമായി ചുരുങ്ങാൻ ഇടയുണ്ട്.